കുട്ടികൾക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയതിനെ അറസ്റ്റിലായ നടൻ ശ്രീജിത്ത് രവിയെ കോടതിയിൽ ഹാജരാക്കി മാനസിക അസ്വസ്ഥതയും ഉള്ളതുകൊണ്ട് ചെയ്തുപോയ കുറ്റമെന്ന ശ്രീജിത്ത് രവിയുടെ വിശദീകരണം എന്നാൽ പ്രതി സമർപ്പിച്ച മെഡിക്കൽ രേഖകൾ ഇന്നത്തെ തീയതിയിൽ ഉള്ളതാണെന്നും ജാമ്യം നൽകരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുണ്ട് ലിഷോയി വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ലിഷോയി ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക തെളിവുകൾ കോടതിക്ക് മുൻപാകെയുണ്ട് സിസിടിവി ദൃശ്യങ്ങളൊക്കെ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിക്ക് വേണ്ടി അഭിഭാഷകൻ പറയുന്ന വാദങ്ങളെ എങ്ങനെയാണ് പ്രോസിക്യൂഷൻ ഖണ്ഡിക്കുന്നത് എപ്പോഴായിരിക്കും ഒരു ഉത്തരവ് പ്രതീക്ഷിക്കാൻ കഴിയുക അല്പസമയത്തിനകം തന്നെ ഈ ശ്രീജിത്ത് രവിയുമായി ബന്ധപ്പെട്ട സംഭവം അതായത് ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് ഉണ്ടാകുന്നത് 4-ാം തീയതി കുട്ടികൾക്ക് മുൻപിൽ നഗ്നതാ പ്രദർശനം നടത്തി എന്നതാണ് ഈ ശ്രീജിത്ത് രവിക്കെതിരായുള്ള പരാതി ഇതേ തുടർന്ന് പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തു കുട്ടികൾ കാറിന്റെ അടയാളം പറഞ്ഞു കൊടുക്കുകയും അന്വേഷണം നടത്തുകയും ചെയ്തു കുട്ടികൾ കാറിന്റെ അടയാളം പറഞ്ഞു കൊടുക്കുകയും ശ്രീജിത്ത് രവി ആണ് എന്ന പേര് നേരത്തെ പറഞ്ഞിരുന്നു ഇല്ല പിന്നീട് ഈ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് നഗ്നതാ പ്രദർശനം നടത്തിയത് ശ്രീജിത്ത് രവിയാണെന്ന് കൃത്യമായി പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത് അറസ്റ്റ് നടപടികൾ എന്തായാലും അല്പസമയം അതായത് ഇന്ന് രാവിലെ 6:30-ഓടുകൂടിയാണ് അറസ്റ്റ് നടന്നത് അറസ്റ്റ് നടപടികൾക്ക് ശേഷം ശ്രീജിത്ത് രവിയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് വിശദമായ വാദം ഈ ശ്രീജിത്ത് രവിയുടെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് കോടതി കേൾക്കുകയും ചെയ്തു അതായത് ശ്രീജിത്ത് രവിയുടെ ശ്രീജിത്ത് രവിക്ക് നേരത്തെ തന്നെ ഈ സൈക്കോ തെറാപ്പി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇത് ഈ ഒരു കുറ്റം അത് അതിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവം മാത്രമായാണ് അല്ലാതെ വലിയൊരു കുറ്റമായി കണക്കാക്കരുത് എന്നും കോടതിയിൽ ശ്രീജിത്ത് രവിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കൂടാതെ ചികിത്സാ രേഖകൾ ഉൾപ്പെടെയുള്ളവയും അഭിഭാഷകൻ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഈ ഹാജരാക്കിയ ചികിത്സാ രേഖകൾ അത് ഇന്നത്തെ തീയതിയിൽ ഉള്ളതാണ് ആ ഒരു വൈരുദ്ധ്യം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുന്നതിൽ വസ്തുതയുണ്ടോ അതങ്ങനെയെങ്കിൽ വസ്തുതയുണ്ടെങ്കിൽ അത് ശ്രീജിത്തിന് ഒരു തിരിച്ചടിയായി മാറാനുള്ള സാധ്യത ഉണ്ടോ അതോ ഈ അസുഖത്തിൻ്റെ പൂർവ്വ പശ്ചാത്തലം കൂടി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റെന്തെങ്കിലും ആശ്വാസം പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതിഭാഗം ഇക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് പ്രതിഭാഗം ഉയർത്തി കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീജിത്ത് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ കൃത്യമായി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ അതായത് ഏകദേശം 6 മാസങ്ങൾക്ക് മുൻപ് വരെയാണ് ചികിത്സ തേടിയിരുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ശ്രീജിത്തിന് ചികിത്സ തേടുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് ഇന്ന് ഹാജരാക്കിയ തെളിവുകൾ ഉൾപ്പെടെ അതിൽ ഈ ചികിത്സാ രേഖകൾ ഉൾപ്പെടെ ഇന്നത്തെ ഡേറ്റാണ് ഉള്ളത് അതായത് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ചികിത്സാ രേഖകൾ ഹാജരാക്കിയത് എന്നാണ് ശ്രീജിത്തിൻ്റെ അഭിഭാഷകൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ നിരത്തിയത് എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ് കോടതിയുടെ വിധി അല്പസമയത്തിനകം ഉണ്ടാകും ശ്രീജിത്ത് രവിക്ക് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ രാവിലെ വിശദമായ വാദം കേൾക്കുകയും ചെയ്തു അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2:30 കേസിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ് അതിന് മുന്നോടിയായി മറ്റ് കേസുകളാണ് നിലവിൽ കോടതി എടുത്തിരിക്കുന്നത് ഈ ഒരു സംഭവം 4-ാം തീയതി ഉണ്ടായതിനു ശേഷം കുട്ടികളുടെ പരാതിയിൽ കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു അറസ്റ്റിന് ശേഷം തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന രീതിക്കുള്ള കുറ്റമാണ് പോക്സോ പ്രകാരം നിലവിൽ പോലീസ് ചുമത്തിയിരിക്കുന്നത്